ഹായ് എവരിവൺ, കേറ്റിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോയോടൊപ്പം നിങ്ങളുടെ പേരും തീയതിയും ആവശ്യമാണോ? അതുപോലെ ആരൊക്കെയാണ് ഈ പരീക്ഷ എഴുതേണ്ടതില്ലാത്തത്, ഏജ് ലിമിറ്റും മറ്റ് യോഗ്യതകളും എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ കേറ്റഡ് കാറ്റഗറി 1-ന്റെയും കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. 3 മാസത്തെ ക്രാഷ് കോഴ്സിന് 1000 രൂപ മാത്രമാണ് കാറ്റഗറി 1-ന്റെ ഫീസ്. അതുപോലെ കാറ്റഗറി 3-യുടെ ഫീസായിട്ട് 2000 രൂപ മാത്രമാണ് ഫിസിക്കൽ സയൻസിന് ഉള്ളതെന്നും ഓർക്കുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷനിലോ ആദ്യ കമന്റിലും നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് ഏറ്റവും കൺവീനിയന്റ്. ട്രയൽ ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ 4 കാറ്റഗറിയിലുള്ളവർ, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഭാഷാധ്യാപകർ, അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്നിങ്ങനെ 4 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ സീറ്റഡ്, നെറ്റ്, സെറ്റ്, എം ഫിൽ, PhD, MEd എന്നിവ നേടിയവർക്ക് എക്സ്ക്ലൂഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അവർ ഈ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല എന്നും ഒഴിവാക്കിയിട്ടുള്ളതാണ്. കാറ്റഗറി 3 വിജയിച്ചവർ കാറ്റഗറി 2 നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ കാറ്റഗറി 1-2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ് ഫീസ്. ഭിന്നശേഷിയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗത്തിനും 250 രൂപയാണ് ഫീസ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ അപേക്ഷ കൺഫേം ചെയ്ത ശേഷം മറ്റ് മാറ്റങ്ങൾ ഒന്നും വരുത്താനാവില്ല എന്നും എടുത്തു പറഞ്ഞിരിക്കുന്നു. 9-ാം തീയതി ഫെബ്രുവരി മുതൽ 16-ാം തീയതി ഫെബ്രുവരി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഹോൾ ടിക്കറ്റും പരീക്ഷാ തീയതിയും പരീക്ഷയ്ക്ക് 20 ദിവസം മുൻപ് മാത്രമായിരിക്കും അറിയിക്കുന്നത്. ഫൈനൽ പ്രിന്റ് ഔട്ടും നിങ്ങൾ 17-ാം തീയതിയോടുകൂടി എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റസ് ആണ്. പ്രധാന ഭാഗങ്ങൾ നമുക്കിവിടെ നോക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കേറ്ററ്റിന്റെ സാധുതയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. സിലബസ് 1, 2, 3, 4 ഉള്ളടക്കം, പരീക്ഷാ ഘടന എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ലോവർ പ്രൈമറി അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്കാണ് കാറ്റഗറി 1, അപ്പർ പ്രൈമറിക്ക് 2, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 3, UP തലം വരെയുള്ള ഭാഷാധ്യാപകരാകാൻ, അതുപോലെ കായിക അധ്യാപകർക്കും സ്പെഷ്യൽ അധ്യാപകർക്കും കാറ്റഗറി 4 എന്നിങ്ങനെയാണ് കണക്ക്. BEd, അതുപോലെ DEd, DLEd എന്നിങ്ങനെയുള്ള കോഴ്സുകളുടെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും കേറ്റഡ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. വിജയിച്ച സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മാത്രമാണ് കേറ്റഡ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്ന് പറയുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 1-ൽ കൂടുതൽ കാറ്റഗറികളിൽ യോഗ്യത നേടി പരീക്ഷ എഴുതുവാൻ താല്പര്യമുള്ളവർ ഓൺലൈനായി ഒരപേക്ഷ മാത്രമേ നൽകാവൂ, എന്നാൽ പ്രത്യേകം ഫീസുകൾ അടയ്ക്കേണ്ടതാണ് എന്ന് പറയുന്നു. പരീക്ഷയും വ്യത്യസ്തമായിട്ട് എഴുതണം. 1-ൽ അധികം അപ്ലിക്കേഷൻ ആരും സമർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ലോവർ പ്രൈമറിയിലേക്കുള്ള ക്രൈറ്റീരിയകൾ ഇവിടെ പറയുന്നുണ്ട്. ഓരോന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് പരീക്ഷയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള മറ്റ് പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇവിടെ പരീക്ഷയിലെ ഘടനയും ഉള്ളടക്കവും ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ നൽകിയിട്ടുണ്ട്. 150 ചോദ്യങ്ങൾ വീതമാണ് എല്ലാത്തിനും നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേറ്റഡ് 3 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും, ഭാഷയുടെ ഒഴികെയുള്ളതെന്ന് ഓർക്കുക. കാറ്റഗറി 2 BEd അല്ലെങ്കിൽ DLEd ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ BA BCOM BSc ബിരുദത്തോടൊപ്പം എലമെന്ററി എഡ്യൂക്കേഷനിൽ ദിവത്സര ഡിപ്ലോമ TTC DEd DLEd പാസ്സാകണം, അതോടൊപ്പം BEd യോഗ്യത ഉണ്ടെങ്കിൽ അവർക്കും എഴുതാമെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പരീക്ഷയുടെ മാതൃക എല്ലാത്തിനും ഒരു ചോദ്യപേപ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയും 150 മാർക്കാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നതെന്ന് ഓർക്കുക. ഇതേപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും, അതായത് ക്ലാസ്സുകളുടെ NCERT സിലബസിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ പോലും അതിൻ്റെ കാഠിന്യവും വ്യാപ്തിയും ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തലം വരെ ആയിരിക്കും എന്നുള്ളതും ഓർക്കുക. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ഹൈ സ്കൂൾ അസിസ്റ്റന്റ് ഇപ്പോൾ ഹൈ സ്കൂൾ ടീച്ചർ എച്ച് എസ് ടി എന്നാണെങ്കിൽ പോലും ഇവിടെ എച്ച് എസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിലേക്ക് കാറ്റഗറി 3 പരീക്ഷയാണ് എഴുതേണ്ടതെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ബിരുദാനന്തര ബിരുദം ആവശ്യമാണ്. അതുപോലെ തന്നെ ബി എഡ് ഡിഗ്രി ഉള്ളവർക്കും ബി എഡിന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേറ്ററ്റ് പരീക്ഷ എഴുതാവുന്നതാണെന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. എം എസ് സി എഡ്യൂക്കേഷൻ എന്നുള്ള ഡിഗ്രിയെ പറ്റിയൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഇവയുടെയും ഘടന ഇവിടെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിഷയാധിഷ്ഠിതമായിട്ടുള്ള 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. ടോട്ടൽ 150 തന്നെയാണ് ഇവിടെയും. ചോദ്യങ്ങളുടെ നിലവാരവും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി 4 ഡീറ്റെയിൽസും ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. കേരളത്തിന് പുറത്ത് പരീക്ഷ എഴുതി വിജയിച്ചവർ ഇക്വലൻസി നേടിയിരിക്കണം, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം എന്നുള്ള കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഇനിയാണ് പ്രത്യേകമായിട്ട് യോഗ്യത നേടുന്നതിനുള്ള മാർക്കിനെ പറ്റി പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗങ്ങൾക്ക് 82 മാർക്കും പി എച്ച് വിഭാഗക്കാർക്ക് 75 മാർക്കുമാണ് പാസ് മാർക്ക് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ചോദ്യം ഒഴിവാക്കിയാൽ മാർക്കിളവ് എല്ലാവർക്കും നൽകുമെന്നും ഒഴിവാക്കുന്ന ചോദ്യത്തിന്റെ മാർക്ക് കൂടി ചേർത്ത് 150 മാർക്കിലായിരിക്കും മൂല്യനിർണ്ണയമെന്നും ഓർക്കുക. അതുപോലെ ഒരു തവണ എഴുതി ക്ലിയർ ചെയ്തവർക്ക് അതേ കാറ്റഗറിയിൽ വീണ്ടും എഴുതാനാകില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യണം. പ്രായപരിധി ഇല്ല എന്നുള്ള പോയിന്റ് ഓർക്കുക. പരീക്ഷയുടെ ഷെഡ്യൂള് അറിയിക്കും. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ ഭാഷ 1, 2, 4 എന്നീ കാറ്റഗറികൾക്ക് ഭാഷാ വിഷയങ്ങൾ ഒഴികെ ചോദ്യപേപ്പറുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. കാറ്റഗറി 3 ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ. ഭാഷാ വിഷയങ്ങൾ ഒഴികെ എന്നുള്ളത് കോമൺ ലോജിക്കാണ് പറയുന്നത്. വിദ്യാഭ്യാസ ജില്ല തിരഞ്ഞെടുക്കാം. പരീക്ഷാ കേന്ദ്രം ഹോൾ ടിക്കറ്റിലായിരിക്കും അറിയിക്കുക. ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ യാതൊരുവിധ തിരുത്തലുകളും നടത്താനാകില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് അപേക്ഷ സമർപ്പണത്തിന് ആദ്യമായിട്ട് പരീക്ഷ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ കാറ്റഗറി അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ഒരപേക്ഷ മാത്രമേ സമർപ്പിക്കാനാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഫോട്ടോയെ പറ്റി വളരെ പ്രത്യേകത നിറഞ്ഞ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോ നിർദ്ദിഷ്ട രീതിയിലാകണം. 6 മാസത്തിനുള്ളിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അടിവശത്ത് അപേക്ഷകയുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തണം. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോ 20 KB മുതൽ 30 KB വരെയുള്ള വലിപ്പം ഉണ്ടായിരിക്കണം. 150x200 pixel വലിപ്പത്തിലായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഏതെങ്കിലും ലൈറ്റ് കളർ ആകുന്നതായിരിക്കും ഉചിതം എന്നുള്ള കാര്യവും ഓർക്കുക. ഇതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ടതാണ് എന്ന കാര്യവും എടുത്തു പറയുന്നുണ്ട്. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുത്ത് സൂക്ഷിക്കണമെന്നും വളരെ വലിയ അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പരും ആപ്ലിക്കേഷൻ ID ഉപയോഗിച്ച് മാത്രമേ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇവയൊന്നും പരീക്ഷാഭവനിലേക്ക് അയക്കേണ്ടതായിട്ടില്ല എന്നും ഓർക്കുക. പരീക്ഷാ ഹാളിൽ ഒപ്പുവെച്ച ഹോൾ ടിക്കറ്റ് ആവശ്യമാണ്. അത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ പരീക്ഷ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത കഴിഞ്ഞ ശേഷം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഭംഗിയായിട്ട് പഠിക്കുക. എത്രയും വേഗം പരീക്ഷ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് പഠിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഈ ചാനലിൽ കുറേ അധികം ഫ്രീ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സൊക്കെ
പറഞ്ഞ് പോകുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീ റിസോഴ്സുകളും പ്രയോജനപ്പെടുത്തുക. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.